ചാർമഞ്ച് പ്രവർത്തകരെ പാർട്ടിയിൽ ചേർത്തത് തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. മുസ്ലിം സംഘടനകൾ ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ ലോക്സഭയിൽ മദനിയുമായി ചേർന്നതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴത്തേതെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിവാദം മദനിയുടെ സഹായത്തോടെ സിപിഎം പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതിനെ ചൊല്ലിയായിരുന്നു. ഇത് ആ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനും ഇടതുപക്ഷത്തിനും വലിയ പരിക്കുകളുണ്ടാക്കിയെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി INL പോലുള്ള മുസ്ലിം സംഘടനകളെ LDFിൽ നിന്ന് ഒരു നിശ്ചിത അകലം മാറ്റി നിർത്തുന്ന സമീപനം സിപിഎം സ്വീകരിക്കുന്നു എന്നാണ് സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇനി പ്രചരിപ്പിക്കാം. നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരെ പോലും രണ്ടു വട്ടം ആലോചിക്കാതെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ അവരെ സ്വീകരിക്കാൻ സിപിഎം ശ്രമിച്ചു എന്നത് കാണിക്കുന്നത് മറ്റൊരു മുസ്ലിം പാർട്ടിയായ INL LDF മുന്നണിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതും വർഗീയ കക്ഷിയാണെന്ന കാരണം പറഞ്ഞാണ്. സിപിഎം പലതവണ ചർച്ച ചെയ്തെങ്കിലും INLന്റെ കാര്യത്തിൽ പാർട്ടിയിൽ ഇപ്പോഴും ശക്തമായ എതിർപ്പുണ്ട്. കാര്യങ്ങൾ അങ്ങനെയാണെന്നിരിക്കെ മോദിയെ പിന്തുണക്കുന്നവർക്ക് തിടുക്കപ്പെട്ട് സിപിഎം എന്തുകൊണ്ട് പ്രവേശനം നൽകിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ നേട്ടമാകുമെന്ന് കരുതുന്നവരും സിപിഎമ്മിന്റെ ന്യൂനപക്ഷ സഹയാത്രികരിൽ ഉണ്ട്. മുമ്പത്തെ കാലങ്ങളിൽ നമ്മൾ അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. RSSൽ നിന്നോ BJPയിൽ നിന്നോ അവരുടെ തെറ്റ് തിരുത്തി അതിൽ പശ്ചാത്തപിച്ച് സിപിഎമ്മിനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ വരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിനയായത് ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ധ്രുവീകരണമാണെങ്കിൽ ഇത്തവണ ന്യൂനപക്ഷ ധ്രുവീകരണം ഇടതുപക്ഷത്തിന് തലവേദനയാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മതസംഘടനകൾ തൽക്കാലം സിപിഎമ്മിനെതിരെ പരസ്യമായ പ്രതികരണത്തിനില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഈ വിഷയം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു. ഇടതുപക്ഷ ചിന്തകൻ KN കുഞ്ഞാമത്ത് നമ്മളോട് കൂടെ ചേരുന്നു. കൂടാതെ ഫസൽ ഗഫൂർ നമ്മളോട് കൂടെ ചേരുന്നു. മറ്റ് അതിഥികളെയും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫസൽ ഗഫൂറിലേക്ക്. ശ്രീ ഫസൽ ഗഫൂർ, INL വേലിക്ക് പുറത്ത് സദ്യ, ഇത് നമോ വിചാർ മഞ്ചിന് അടുക്കളയ്ക്കകത്തേക്ക് വിഭവസമൃദ്ധമായ സദ്യ, ഇത് നൽകുന്ന സന്ദേശം ഏതെങ്കിലും രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ പാർട്ടിയുടെ കാര്യത്തിൽ? ഇത് പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രാദേശികമായിട്ടുള്ള ചെറിയൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് അനവസരത്തിൽ CPM അതിൻ്റെ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കെതിരായിട്ടുള്ള ഒരു നീക്കം നടത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ നമോ വിചാര മഞ്ച് എന്ന് പേരിട്ട് നിന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവര് BJPക്കാരാണെന്ന് കൂട്ടിയച്ചത്, ഇവര് നരേന്ദ്രമോദിയിൽ നരേന്ദ്രമോദിയെ ഇവരാരെങ്കിലും നേരിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എന്നാൽ കൂടി സൈദ്ധാന്തികമായിട്ട് നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അത്തരത്തിലുള്ള ഒരു പാർട്ടി ഇത്തരത്തിലുള്ള കക്ഷികളുമായിട്ട് ചെറിയ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് നിലപാടുകൾ മാറ്റുമ്പോൾ ചിലപ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ മോശമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ അത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടി മൊത്തത്തിൽ കേരളത്തിൽ മുസ്ലിമുകൾ വളരെ ഭയത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് നരേന്ദ്രമോദി. അപ്പൊ ആ നരേന്ദ്രമോദിയുടെ പേരിലുള്ള ഒരു ഫോറം ഇത് ആൾക്കാർ ഇങ്ങോട്ട് ചേരുക എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ KNA കാദറോ അല്ലെങ്കിൽ അലിയോ ഇടതുപക്ഷത്തു നിന്ന് UDFിൽ ചേരുന്ന മാതിരിയല്ല, മറിച്ച് ഇതിനെങ്ങനെ കാണാമെന്ന് വെച്ചാൽ മുൻപ് മോഡിയുടെ ശക്ത എതിരാളിയായിരുന്ന സിംഗ് വഗേലയെ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാക്കി നോക്കി കോൺഗ്രസ്, എന്നിട്ട് രക്ഷണ നേരിട്ടു, കനത്ത തിരിച്ചടി ഉണ്ടായി. അപ്പൊ അതേമാതിരി തന്നെ ഏതായാലും ന്യൂനപക്ഷങ്ങൾ ഈ ഒരു നടപടിയിൽ അസ്വസ്ഥരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്കൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. KN കുഞ്ഞാമത് കൂടി നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ KN, നമോ വിചാർ മഞ്ച് പ്രവർത്തകരുടെ സ്വത്വം CPM ലയിക്കുന്നതോടുകൂടി പൂർണ്ണമായി മാറും എന്ന് വിശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ രാജിവെച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ മാതൃ പാർട്ടിയോട് അതിൻ്റെ നിലപാടുകളോടുള്ള വിയോജിപ്പിൻ്റെ വിളംബരമാണ്. ആ അർത്ഥത്തിൽ നാളിത് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തികൾ, ഗ്രൂപ്പുകൾ അതൊക്കെ തന്നെ വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി മാറിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും കാരണത്താൽ പെട്ട ഒരാൾ, ഒരു ഗ്രൂപ്പ് ആജീവനാന്തം ആ കാഴ്ചപ്പാട് പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ അതിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. മാത്രമല്ല, ഒരുപക്ഷെ നമോ വിചാർ മഞ്ച് രൂപീകരിച്ചത് ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ്. അത് വിട്ടു വരുന്നതോടുകൂടി തീർച്ചയായിട്ടും അവർ ആ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും കൈയൊഴിക്കുകയാണ്.
ഒരു സംഘടനയിൽ അംഗമായി എന്നതുകൊണ്ട് ഒരിക്കലും ആ സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായി ഒരാൾക്ക് വികസിക്കാൻ വളരാൻ കഴിയില്ല എന്ന് വിധി പ്രഖ്യാപിക്കുന്നത് ഞാൻ കരുതുന്നത് നാളിതുവരെയുള്ള നമ്മുടെ ചരിത്ര വികാസത്തെ ആകെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരിക്കും. അമ്പരപ്പിക്കുന്ന തരത്തിൽ ആളുകൾ ആശയങ്ങളുടെ ലോകത്ത് തീർച്ചയായിട്ടും ഇടപെട്ടിട്ടുണ്ട്. സജീവ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവർ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ച് സന്യാസത്തിലേക്ക് പോയതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തെളിവുകളുണ്ട്. അതേസമയം തന്നെ ആധ്യാത്മിക രംഗത്ത് വ്യാപരിച്ചിരുന്നവർ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പങ്കെടുത്തതിന്റെ ചരിത്രമുണ്ട്. EMS തന്നെ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ചരിത്രത്തിൽ വിശകലനം ചെയ്യുമ്പോൾ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്, ഹിന്ദു മഹാസഭയോട് ആഭിമുഖ്യം പുലർത്തുന്ന ചില ആശയങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇന്ത്യയിലെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികരിൽ വാക്കുകൾ വ്യക്തമാണ്. പക്ഷെ ഒരു 3 മാസം കൊണ്ട് സംഭവിച്ച ഈ ഒരു വലിയ പരിവർത്തനത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യുന്നു. അതിന്റെ സമയപരിമിതി കാരണം മാത്രം താങ്കളിലേക്ക് ഇടപെടുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ് കൂടി നമ്മളോട് കൂടെ ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ മുഹമ്മദ് റിയാസ്, KT ജില്ലയിൽ ഇങ്ങോട്ട് വന്നിരുന്നു. കുറ്റിപ്പുറത്തെ വിജയം, അദ്ദേഹത്തിന്റെ വരവിനെ ജനങ്ങൾ അങ്ങനെ സ്വീകരിച്ചു എന്നുള്ള വ്യക്തമാണ്. TK ഹംസ വന്നിരുന്നു. പക്ഷേ പൊന്നാനിയിൽ മദനിയെ ചേർത്ത് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അതെന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയമായി ഈ പരീക്ഷണത്തിൽ ഏതൊരു പരീക്ഷണവും ജനങ്ങൾ പൂർണ്ണമായി ആ പരീക്ഷണത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് വിജയിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ പരീക്ഷണം വിജയമാകുമെന്ന് താങ്കൾ കരുതുന്നുവോ? അല്ല, ഒരു സംശയവും വേണ്ട, ഇത് വിജയമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. KM മാഷ് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഫാസിസ്റ്റ് ചേരി ദുർബലപ്പെടരുത് എന്നാണോ ഇപ്പൊ ഈ വാദഗതി ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ ഈ മൂവ്മെന്റിനെ എതിർക്കുന്നവർ ആഗ്രഹിക്കുന്നത്? ഇവർ BJP വിട്ടു വരാൻ നേരത്ത് നിങ്ങൾ BJP വിടേണ്ടതില്ല, നിങ്ങൾ അതിൽ തന്നെ നിൽക്കൂ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അതിന്റെ പണിയെടുക്കൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ച് അതിലേക്ക് തന്നെ നിർത്താനുള്ള പണിയാണോ പിന്നെ CPI എടുക്കേണ്ടത്? ഒരു ചോദ്യമാണത്. പിന്നെ രണ്ട്, ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആകെ ഇതിന്റെ ഭാഗമായി പ്രയാസത്തിലാവും. നേരെ തിരിച്ചാണ്, ഈ വിഷയത്തെ വളരെ കൃത്യമായി പഠിക്കുന്ന ഏതൊരു മത ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരും ഫാസിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്ന മൂവ്മെന്റ് ദുർബലപ്പെടുകയാണ് ഇതിലൂടെ എന്ന് തോന്നുന്നതിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇപ്പൊ BJP ഇന്ന് തന്നെ പ്രശ്നമാണ്. ശോഭാ സുരേന്ദ്രൻ കത്ത് കൊടുത്തിരിക്കുകയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ BJP ഈ വിഷയം ദുർബലപ്പെടും. ഇത് UDF BJP ദുർബലപ്പെടുന്നതിൽ UDF വേറെ ചില തൽപര കക്ഷികൾക്കും എന്താണ് ഇത്ര സങ്കടമെന്ന് പൊതുവെ മനസ്സിലാകുന്നില്ല. കേരളത്തിൽ ഫാസിസത്തിനെതിരെ ശരിയായ അർത്ഥത്തിൽ നിലപാടെടുക്കുന്ന മതനിരപേക്ഷ ശക്തി ചേരി ഇതിന്റെ ഭാഗമായി കൂടുതൽ വിപുലപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുകയാണ്. മദനി വിഷയം പോലെയല്ലേ അത് കാണേണ്ടത്? ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി ഒരു പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മറ്റൊരു പാർട്ടിയുടെ നയവും പരിപാടിയും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പുതിയൊരു വിഷയമായി തന്നെ ഇതിനെ കാണേണ്ടതാണ്. അപ്പൊ ഈ വിഷയത്തിൽ BJP ഇവിടെ ദുർബലപ്പെടുന്നതിൽ ആർക്കാണ് ഇത്ര വിഷമം? കോൺഗ്രസിനും UDFനും വിഷമമുണ്ട്. അതുപോലെ തന്നെ ഈ ഫാസിസ്റ്റ് ചേരി ദുർബലപ്പെടുന്നത് വിഷമുള്ളവരുടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ ഇന്ത്യയും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ ജനവിരുദ്ധ നയങ്ങളുടെ ഭാഗമായി പൊറുത്തുമുട്ടിയ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമായി ഇനിയും പലരും. തീർച്ചയായും താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ്. ഏതായാലും ഇവരുടെ വരവോടുകൂടി BJP ഉൾപ്പോര് കൂടുതൽ ശക്തമാകുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിജയം ഈ ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ അതിന്റെ താത്വികമായ വിശകലനങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.